ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഖുദാഫിസ് എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടു. ഫാറൂഖ് സുബൈറാണ് ഈ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ്, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇതിൽ ഞാൻ പറയാം. അത് നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ഇന്ത്യയിൽ വെച്ചിട്ട് കുറച്ചധികം യങ്സ്റ്റേഴ്സിന് അവരുടെ ജോലിയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. ഇന്ത്യയിലൊരു വലിയൊരു ക്രൈസിസൊക്കെ സംഭവിക്കുമ്പോൾ പലവിധ കമ്പനികളിൽ നിന്ന് കുറേ അധികം യങ്സ്റ്റേഴ്സിനെ ഫയർ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സായ സമീറിനും നർഗീസിനും അവരുടെ ജോലി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവർക്ക് ഇന്ത്യയിലും നിക്കക്കളിയില്ലാത്തൊരു അവസ്ഥയിൽ കാര്യങ്ങൾക്ക് വരും. ഇപ്പോൾ 3 മാസമായിട്ട് ജോലിയില്ലാത്തൊരു സാഹചര്യത്തിൽ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നൊമാൻ എന്ന് പറയുന്ന ഒരു അറബിക് കൺട്രിയിലോട്ട് ഇവരൊരു ജോബ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നർഗീസിന് ആദ്യം ജോബ് വിസ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ജോബ് വിസ കിട്ടുമ്പോൾ പെട്ടെന്ന് നൊമാനിലോട്ട് പോകേണ്ടൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെ നർഗീസിന് വരുന്നുണ്ട്. അപ്പോൾ നർഗീസ് ഒറ്റയ്ക്ക് നൊമാനിലോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ നൊമാനിലോട്ട് പോയതിന് ശേഷം വെച്ച് നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം പോകുന്നത്. ഒരു ട്രോ ഇൻസിഡൻറ്റിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കഥയും കാര്യങ്ങളൊക്കെയാണെന്നാണ് ഈ ഒരു ഫിലിമിൻ്റെ ടൈറ്റിലെ കോർത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഈ ഒരു ഫിലിം പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സുമായിട്ടുള്ള കുറച്ച് കാര്യം പറയാം. പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിലത്തെ നരേഷനാണ്. ഒരു ഫ്ലോ കളയാണ്ട് അത്രയും ഡീസൻറ്റ് രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പലയിടത്തും എനിക്കൊരു നല്ല രീതിയിൽ ചെയ്തു വെച്ച പോലെ നരേഷനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബയാസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചൻ ചെയ്ത രീതിയിലൊന്നും നരേഷൻ വന്നിട്ടില്ല. അങ്ങനെ ഓവറാക്കി കാണുന്ന സംഭവങ്ങളൊന്നും നരേഷനിൽ ഫീൽ ചെയ്തിട്ടില്ല. ഡീസൻ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഫിലിമിലത്തെ ക്യാമറ സിനിമാറ്റോഗ്രഫി എഡിറ്റ്. ക്യാമറ സിനിമാറ്റോഗ്രഫി എഡിറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അവർ ഡീസൻറ്റ് രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പലയിടത്തും നല്ലൊരു ഫ്രെയിംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിരുന്നു. നല്ല രീതിയിലുള്ള ഷോർട്സും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് അങ്ങനെ നല്ല രീതിയിലുള്ളൊരു വിഷ്വൽ ക്വാളിറ്റി ഒരു ഫിലിമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്രയും ഡീസൻറ്റ് രീതിയിൽ വിഷ്വൽ ക്വാളിറ്റി ഒക്കെയാണ് ഈ ഒരു ഫിലിം. അത്രയും ഡെപ്ത് കളയാത്ത നല്ല രീതിയിലുള്ള എഡിറ്റിങ്ങും ഈ ഒരു ഫിലിമിൽ കാണാൻ സാധിച്ചിരുന്നു. മൂന്നാമത്തെ കാര്യം, ഈ ഫിലിമിൽ വിദ്യു ജമ്മാലിൻ്റെയും അതുപോലെ തന്നെ അന്നു കപൂറിൻ്റെയും പെർഫോമൻസാണ്. വിദ്യു ജമ്മാലിൻ്റെ കേസ് പറയുമ്പോൾ, ഇപ്പോൾ മിക്ക ഫിലിംസിലും അദ്ദേഹത്തിനെ കാണുമ്പോൾ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഹീറോ ആണെങ്കിലും സപ്പോർട്ടിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു വില്ലനാണെങ്കിൽ പോലും എല്ലാ ഫിലിംസിലും അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷൻ സംഭവങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാറുണ്ട്. അത്രയും ഡീസൻറ്റ് രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാണ്ട് ഓവറാക്കാണ്ട് നല്ല രീതിയിലും അത്രയും തട്ടുപൊളിപ്പം സംഭവങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു ഫിലിം അദ്ദേഹത്തിൻ്റെ ആക്ഷനെ അങ്ങനെ വല്ലാണ്ട് പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ടിങ് പ്രിഫറൻസിന് നല്ല രീതിയിലുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഇമോഷണൽ അപ്പിയറൻസിൽ അദ്ദേഹം വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം മിക്ക സീൻസിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു ആക്ടിങ് പ്രിഫറൻസിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഈ ഒരു ഫിലിമിൻ്റെ ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. അത്രയും ഡീസൻറ്റ് രീതിയിൽ ഈ ഒരു ഫിലിമിൽ അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോഷണൽ അപ്പിയറൻസൊക്കെ എനിക്ക് അത്ര രീതിയിൽ ഇഷ്ടപ്പെട്ടു. പലയിടത്തും അദ്ദേഹത്തിൻ്റെ ആ മുഖത്തിൻ്റെ ഭാവം മാറുന്നതും അത്രയും ഇൻറ്റൻസിറ്റി ഒക്കെ കണ്ണിൽ വന്നപ്പോഴൊക്കെ അത്ര അടിപൊളിയായിട്ട് അദ്ദേഹം പെർഫോം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പലയിടത്തും അദ്ദേഹത്തിൻ്റെ ഒരു നടത്തത്തിൽ പോലും ഒരു ഇമോഷണൽ പ്രിഫറൻസ് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അന്നു കപൂറിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു സപ്പോർട്ടിംഗ് പെയറിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. എന്നാൽ പോലും അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നത്. എന്നുവെച്ചാൽ ഒരു ടാക്സി ഡ്രൈവർ റോളിലാണ് അദ്ദേഹം വരുന്നത്. എന്നാലും ഈ ഒരു ഫിലിമിൽ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഡയലോഗിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അറബിക് സ്ലാങ് കലർന്നിട്ടുള്ള ആ ഒരു ഹിന്ദി ഡയലോഗിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിഥുൻ്റെ മ്യൂസിക് ഡയറക്ഷനാണ്. മിഥുൻ്റെ മ്യൂസിക് ഡയറക്ഷനെ കുറിച്ചിട്ട് പറയുമ്പോൾ അദ്ദേഹം ഒരു ഫിലിമിൽ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ എപ്പോഴും വരാറുണ്ട്. എന്ന് വെച്ചാൽ മോശമാക്കിയില്ല, പക്ഷേ നല്ല രീതിയിലൊരു ആൽബം എല്ലാ ഫിലിംസിനും ഉണ്ടാവും എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പേരും കാര്യങ്ങളൊക്കെ ആ ഒരു ഫിലിമിൽ കാണിക്കുമ്പോൾ തോന്നാറുണ്ട്. ആൻഡ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിലിമിലത്തെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വലിയ ചാർട്ട് ബസ്റ്ററിൽ കയറിയ സോങ്സൊക്കെ ഒരു ഫിലിമിൽ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ലൊരു ഫീല് കൊണ്ടുവരുന്ന സോങ്സൊക്കെ അദ്ദേഹം ഈ ഒരു ഫിലിമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിലൊക്കെ പറയുമ്പോൾ നമ്മുടെ അർമാൻ മാലിക് പോലെയുള്ള പലവിധ സിംഗേഴ്സിനൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ ഈ ഒരു ഫിലിമിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അവരുടെ സോങ്സൊക്കെ കേൾക്കാൻ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും നല്ലൊരു ഫീലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഈ ഫിലിമിലത്തെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റബിൾ അല്ല കുറച്ച് സംഭവങ്ങളാണ്. ഈ ഒരു ഫിലിമിൽ കാര്യമായൊരു ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ നമുക്കൊരു ഈ സ്റ്റോറിയെ ഡെവലപ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഈ ഒരു ഫിലിമിൽ കൊണ്ടുവന്നിട്ടില്ല. പലതവണ പലയിടത്തും പറഞ്ഞൊരു കഥയും കാര്യങ്ങളുമാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു
വലിയൊരു പുതുമയും കാര്യങ്ങളൊന്നും ഉള്ളൊരു സംഭവമായിട്ട് തോന്നുന്നു. ആൻഡ് അതൊക്കെ അത്ര വലിയൊരു ഡീസൻറ്റ് രീതിയിൽ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല. പലയിടത്തും ഒരു പ്രെഡിക്റ്റബിൾ സംഭവങ്ങൾ വരുന്ന കാരണം ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് വലിയൊരു കൗതുകം സംഭവങ്ങളൊന്നും ഇതിൻ്റെ കഥയിൽ നിന്ന് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ കാര്യം ഇതിലത്തെ ഡയലോഗ് ഡെലിവറിയാണ്. ഡയലോഗ് ഡെലിവറിയുടെ കേസ് പറയുമ്പോൾ അത് ടോട്ടലി അത്ര മോശമല്ല, പക്ഷേ സ്പെസിഫിക് ആയിട്ടൊരു ഏരിയ നോക്കുമ്പോൾ ഭയങ്കര സീനാണ്. പ്രധാന ക്യാരക്ടറായ സമീർ പോകുന്നത് നൊമാൻ എന്ന് പറയുന്ന ഒരു അറബിക് കൺട്രിയിലോട്ടാണ്. ആൻഡ് അങ്ങോട്ട് പോകുമ്പോൾ അറബിക്കിൽ സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കുറേയധികം ക്യാരക്ടേഴ്സും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇതിൽ ഇവർ കൊളമാക്കി ചെയ്ത് വെച്ചൊരു കാര്യമുണ്ട്. അതായത് അറബിക് സ്ലാങ്ങിൽ സംസാരിക്കുന്നത്, അതായത് അറബിക് സ്ലാങ് വെച്ചിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്ന കുറേയധികം ക്യാരക്ടേഴ്സിനെ ഈ ഒരു ഫിലിമിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനെ വരുമ്പോൾ അന്നു കപൂർ ഒഴികെ ഉള്ള വേറെ ആരും അത്ര രീതിയിൽ ആ ഒരു കാര്യം ഹാൻഡിൽ ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ മിക്ക ക്യാരക്ടേഴ്സും അറബിക് സ്ലാങ്ങിൽ ഹിന്ദി സംസാരിക്കുമ്പോൾ ഈ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഡയലോഗ് വരുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. എന്നുവെച്ചാൽ ഡയലോഗൊന്നും അത്ര ക്ലിയർ അല്ല. ഈ അറബിക് സ്ലാങ്ങിൽ ഹിന്ദി സംസാരിക്കുമ്പോൾ അത്ര ഓവറായ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പലയിടത്തും പല ക്യാരക്ടേഴ്സും പറയുന്ന ഡയലോഗ്സൊന്നും ഒന്നും അത്ര വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അത്ര അധികം കൊളമായ പോലെയാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഹാനാ കുമ്രൊക്കെ ഡയലോഗിൻ്റെ കേസിൽ നല്ല രീതിയിൽ കൊളമാക്കി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ പറയുന്നതൊന്നും അത്ര സാറ്റിസ്ഫൈങ് അല്ല. എന്നുവെച്ചാൽ പറയുന്നതൊന്നും നമുക്ക് അത്ര വലിയ ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. അടിയിൽ പിന്നെ സബ് ടൈറ്റിൽസ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ, അല്ലെങ്കിൽ ടോട്ടലി ഒരു ഗുദാഹവയായ കേസാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഫിലിമിൽ പലയിടത്തും ഈ അറബിക്കൊക്കെ സംസാരിക്കുമ്പോൾ അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ആ ഒരു ഭാഗങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ഈ സബ് ടൈറ്റിൽസ് കൊടുക്കുന്ന പോലെ ഈ ഹിന്ദി, അതായത് ഇപ്പോൾ ഈ അറബിക് സ്ലാങ്ങിൽ ഹിന്ദി സംസാരിക്കുന്നവർക്ക് അതുപോലെ അറബിക് ഡയലോഗ് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. അടിയിൽ സബ് ടൈറ്റിൽസ് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഈ ഹിന്ദി സംസാരിക്കുന്ന പോലത്തെ രീതിയിൽ കൊണ്ടുവന്നപ്പോൾ പലയിടത്തും ഈ ഡയലോഗ്സിൻ്റെ കേസിൽ അറബിക് സ്ലാങ് വെച്ചിട്ട് ഹിന്ദി സംസാരിക്കുമ്പോൾ പലരും കുളമാക്കി വെച്ചിട്ടുണ്ട്. അന്നു കപൂർ മാത്രമാണ് ആ ഒരു കാര്യത്തിൽ ഡീസൻ്റായിട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആ ഒരു കാര്യത്തിന് നല്ല രീതിയിൽ കുളമാക്കി വെച്ചിട്ടുള്ളൂ. അതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത മറ്റൊരു കാര്യം. ഓവറോൾ ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പലയിടത്തും പറഞ്ഞൊരു കഥയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കണ്ടിരിക്കാൻ കുഴപ്പമില്ല. നമ്മുടെ വിദ്യുത് ജമാലിൻ്റെ പെർഫോമൻസ് കൊണ്ടും അന്നു കപൂറിൻ്റെ പെർഫോമൻസ് കൊണ്ടും നല്ല രീതിയിൽ സാറ്റിസ്ഫൈങ് ആയിട്ട് എനിക്കൊരു ഫിലിമിനെ തോന്നി. എന്നുവെച്ചാൽ ഒരു ആവറേജ് സെറ്റപ്പിൽ ഈ ഒരു ഫിലിമിൽ വന്ന പോലെ എനിക്ക് തോന്നി. കണ്ടിരിക്കാം, അങ്ങനെയുള്ളൊരു ഫിലിമാണ്, ഒട്ടും ബോറിംഗ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിലിം കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.